നമ്മള് ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും കഞ്ഞിക്കും ഒക്കെ ഒരുപോലെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ചമ്മന്തി അല്ലെങ്കിൽ ചട്നിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചട്നി എന്ന് പറയുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളതല്ല, ഡ്രൈ ആയിട്ടുള്ള ചട്നിയാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ചേരുവകളാണ്, ഒന്ന് ചെറുപയർ കൊണ്ടുള്ളതും ഒന്ന് ബീട്രൂട്ട് കൊണ്ടുള്ളതും. ഈ ഡ്രൈ ചട്നീസിൻ്റെ പ്രത്യേകത, ഇത് ഇഡ്ലിയുടെ കൂടെയാണെങ്കിലും ദോശയുടെ കൂടെയാണെങ്കിലും നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ തന്നെ നമുക്ക് കൂട്ടിക്കഴിക്കാം എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, വ്യത്യസ്ത രുചിയിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഡ്രൈ ചട്നീസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ചെറുപയർ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം. 4 ടേബിൾ സ്പൂൺ അളവിൽ ചെറുപയർ 3-4 പ്രാവശ്യം വൃത്തിയായി കഴുകിയിട്ടുള്ളതാണ്. കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിന് എണ്ണ ഒഴിക്കാതെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് പോട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം, തീ കൂട്ടിയിടരുത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വറുക്കുമ്പോഴേക്കും ഇതിൻ്റെ നിറം മാറി വന്നിട്ടുണ്ടാവും. ചെറുപയർ മൂത്ത ഒരു മണം വരുന്നുണ്ട്, അതുപോലെ ചെറുപയറിൻ്റെ പച്ച കളർ മാറി ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഈ സമയത്ത് എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കുക, ഒരു 4 വറ്റൽമുളക്. മുളക് കൂടി ചേർത്ത് വറുത്ത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് ചൂടാറിയ ശേഷം ആദ്യം മുളകും ഈ ചെറുപയർ വറുത്തതും കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ തരിയില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. വറ്റൽ മുളകും ചെറുപയറും കൂടി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്നല്ലോ, അപ്പം അത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണിതാ, ഒട്ടും തന്നെ തരിയില്ലാതെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കൂടുതൽ അളവിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക, കാരണം കറിവേപ്പിലയുടെ നല്ലൊരു വാസന ഈ ഒരു ചമ്മന്തിക്ക് വേണം. 2 കഷ്ണം സവാള. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 3 ചെറിയ ഉള്ളി എടുക്കുക. പുളി വളരെ കുറച്ച് പുളി മതി, അതായത് ഒരു 2 നുള്ള് പുളി, കാരണം ബീട്രൂട്ട് ചമ്മന്തിയുടെ അത്രയും പുളി നമുക്ക് ചെറുപയർ ചമ്മന്തിക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. നേർപകുതി എടുത്താൽ മതി. ഇനി ചെറുപയർ എടുത്ത അതേ അളവിൽ തന്നെയാണ് തേങ്ങ എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു പൊടിച്ചമ്മന്തി പോലെയാണ് ഇത് ഉണ്ടാവുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ പൊടിച്ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 നുള്ള് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം മതിയാവും, ചെറുതാണെങ്കിൽ 2 സവാള ചെറുതായി അരിഞ്ഞത്. ഇതിന് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റണം. ഉള്ളി ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്, ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇടത്തരം വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് കനം കുറച്ച് ചെറുതാക്കി നുറുക്കിയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ നുറുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്രേറ്റർ ഉപയോഗിച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടും. ബീട്രൂട്ട് ഇവിടെ നല്ലോണം വേവേണ്ട ആവശ്യമില്ല, പകുതി വേവാവുക, അല്ലെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ പച്ചമണം ഒന്ന് പോവുക, അത്രേ ആവശ്യമുള്ളൂ. എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ബീട്രൂട്ടിന് ഒരു മധുരമാണല്ലോ, നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്, നല്ലോണം ഫ്രഷ് ആയിട്ടുള്ള കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി. ഇനി വേണ്ടത് തേങ്ങയാണ്, ചെറിയ തേങ്ങയാണെങ്കിൽ അതിലൊരു മുറി തേങ്ങ എടുക്കാം. ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. ഇവിടെ നമുക്ക് തേങ്ങ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം യോജിപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് തീ ഓഫാക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കണം. സ്വാദിഷ്ടമായിട്ടുള്ളതും അതിലുപരി വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ബീട്രൂട്ട് ചമ്മന്തി റെഡിയായിട്ടുണ്ട്. അപ്പോൾ 2 വ്യത്യസ്ത രുചികളിലുള്ള ഡ്രൈ ചട്നീസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ പൊടിയായിട്ട് പൊടിച്ചമ്മന്തിയായിട്ടാണ് ചെറുപയർ ഉള്ളത്. ബീട്രൂട്ടിലേക്ക് വരുമ്പോൾ അത്ര തന്നെ പൊടിയായിട്ടല്ല ഉണ്ടാവുക. വെള്ളമൊന്നും ചേർത്തിട്ടില്ല എങ്കിൽ പോലും ആ ബീട്രൂട്ടിൻ്റെയും അതുപോലെ തന്നെ ഉള്ളിയുടെയും സ്വാഭാവികമായിട്ടുള്ള വെള്ളമായുള്ളത് കൊണ്ട് ഇതുപോലെയാണ് ഇരിക്കുക.
ഇനി ഉള്ളി തീരെ ഇഷ്ടമല്ലാത്തവർക്ക് ഉള്ളി ഒഴിവാക്കിയിട്ട് ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് അരയണം എന്നുള്ളവർക്ക് അല്പം വെള്ളം ചേർത്ത് അരയ്ക്കാം. പക്ഷേ ഡ്രൈ ആയിട്ടാണെങ്കിൽ നമുക്കിത് രണ്ട് മൂന്ന് ദിവസം വരെ എടുത്തു വെക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ഈയൊരു ചെറുപയർ ചമ്മന്തിയും ബീട്രൂട്ട് ചമ്മന്തിയും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.